ഷാബാസ് ഷെരീഫ് വധക്കേസിന്റെ വിചാരണ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടങ്ങി. കേസിൽ മാപ്പുസാക്ഷിയാക്കിയ ഏഴാം പ്രതി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനുവിന്റെ കുറ്റസമ്മതമൊഴി കോടതി രേഖപ്പെടുത്തി. രണ്ടായിരത്തി 2019 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം. മൈസൂരു സ്വദേശി ഷാബാസ് ഷെരീഫിനെ ഒറ്റമൂലി രഹസ്യമറിയാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുപോയി. പിന്നീട് ഒരു വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ്. മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല. മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണയിലേക്ക് കടക്കുന്ന അപൂർവം കൊലക്കേസാണ് ഷാബാസ് ഷെരീഫ് കേസ്. കേസിലെ ഏഴാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനുവിനെ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മാപ്പുസാക്ഷിയാക്കിയിരുന്നു. ഇയാളുടെ കുറ്റസമ്മതമൊഴി കോടതി രേഖപ്പെടുത്തി. ഷൈബിൻ അഷ്റഫിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിലാക്കപ്പെട്ട ഷാബാസ് ഷെരീഫിന് കാവലിരുന്നത് നൌഷാദ് ആയിരുന്നു. കൊല നടത്തിയത് ഒന്നാം പ്രതിയായതിനാൽ ഏഴാം പ്രതിക്കുമേൽ കൊലക്കുറ്റം ചാർത്തിയിരുന്നില്ല. മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കുന്നതിനും പിന്നീട് പുഴയിൽ ഒഴുക്കുന്നതിനായി കൊണ്ടുപോകുന്നതിനും സഹായിയായി പ്രവർത്തിച്ചു വന്ന കുറ്റമാണ് നൌഷാദിനുമേൽ ചാർത്തിയിരിക്കുന്നത്. ആദ്യം നൌഷാദിനെ കോടതി വിസ്തരിക്കും. നൌഷാദ് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബാസ് ഷെരീഫ് പദം പുറലോകം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിക്കില്ല. എന്നാൽ ഷാബാസ് ഷെരീഫിന്റെ മുടി കണ്ടെത്തിയതിനാൽ ശാസ്ത്രീയ പരിശോധനകളും തെളിവും കേസിന്റെ വിധിയിൽ ഏറെ നിർണായകമാകും. മെയ് 10 കേസിൽ വിചാരണ പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 24 മലപ്പുറം.